നമസ്കാരം. പ്രമാദമായ കേസിലെ മുഖ്യ പ്രതിയും മുഖ്യ രക്ഷകനും ഒരേ പേര്. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കടിനംകുളം ബലാത്സംഗ കേസിൽ സംഭവിച്ച ഒരു ട്വിസ്റ്റാണ്. മുഖ്യപ്രതിയായ നൌഫൽ കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ പിടിയിലായത്. ചാന്നാങ്കര സ്വദേശിയാണ്, ഓട്ടോ ഡ്രൈവറാണ്. എന്നാൽ ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് മറ്റൊരു നൌഫലാണ്, കണിയാപുരം സ്വദേശിയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരുപക്ഷെ രക്ഷകനായ നൌഫലിന്റെ ഇടപെടലാണ് ഇന്നും ഇരയായ പെൺകുട്ടി ജീവിച്ചിരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ വിഷയം പുറത്തറിയാൻ കാരണം. അത്തരമൊരു സംഭവമാണ് കടിനംകുളം ബലാത്സംഗ കേസിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാൻ സാധിച്ചൊരു കാര്യം. സമൂഹം അറിയേണ്ട ഒരു കാര്യമാണ്, വളരെ മാതൃകാപരമായ ഇടപെടൽ. ഒരുപക്ഷെ സമൂഹത്തിലെ പുത്തൻ തലമുറ കണ്ട് പ്രചോദനമുണ്ടാകേണ്ട ഒരു സംഭവമാണ് കണിയാപുരത്തെ നൌഫൽ അടങ്ങുന്ന ഒരു സംഘം പ്രവർത്തകർ നടത്തിയ ഈ ഇടപെടൽ. അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞു വന്നാൽ, അന്നേ ദിവസം, ഈ ബലാത്സംഗത്തിനിരയായ ദിവസം, ഈ പെൺകുട്ടി ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം രാത്രി 7:30 അടുപ്പിച്ച സമയം, ഈ സമയത്താണ് നൌഫലും സുഹൃത്തുക്കളും പെരുമാതറ പോയി മടങ്ങി വരുന്നത്. പെട്ടെന്നൊരു സ്ത്രീ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഇവരെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് കൈ കാണിക്കുക. ആരായിരുന്നാലും പെട്ടെന്നൊന്ന് ഞെട്ടും. ഇന്നത്തെ കാലം ഒന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒന്നാമത് ലോക്ക്ഡൗൺ കാലമാണ്. ഇന്നത്തെ കാലത്ത് മറ്റൊരു കാര്യം, ആരെങ്കിലും അസമയത്ത് ഇത്തരത്തിൽ വിജനമായ പ്രദേശത്ത് നിന്ന് കൈ കാണിക്കുകയോ അല്ലെങ്കിൽ വണ്ടി ലിഫ്റ്റ് ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം അത്തരം വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ലിഫ്റ്റ് അടിച്ചു പോകുന്നവരെ കൊണ്ടുപോയി കൊലപാതകം ചെയ്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനാൽ പലരും അത്തരം സംഭവങ്ങൾ കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ചു പോകാറാണ് പതിവ്. എന്നാൽ ഒരു സ്ത്രീയുടെ കരച്ചിലും അസമയത്ത് വിജനമായ ഒരു പ്രദേശത്ത്, അതായത് തീരദേശ പ്രദേശമായ വെട്ടുതുറയ്ക്ക് സമീപമായിട്ട് വളരെ വിജനമായ പ്രദേശത്ത് അസമയത്ത് ഒരു സ്ത്രീ പെട്ടെന്ന് കാറിന്റെ മുന്നിൽ നിലവിളിച്ചു കൊണ്ടുവന്ന് കൈ കാണിച്ചപ്പോൾ ഈ യുവാവ് നിർത്തിയതാണ് ഈ കേസിന്റെ ചുരുളഴിയാൻ വഴിയൊരുക്കിയതെന്ന് നൌഫലിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എത്ര മാതൃകാപരമായൊരു ഇടപെടലാണ്! ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കാറിൽ കയറ്റി നേരെ വീട്ടിലേക്ക് എത്തിക്കുകയും ഇവർക്ക് പോലീസിന്റെ സേവനം ലഭ്യമാക്കുകയും ചെയ്തത് കണിയാപുരത്തെ ഒരു സംഘം ചെറുപ്പക്കാരാണ്. നൌഫലിന്റെ നേതൃത്വത്തിലുള്ള ഫാറൂഖ്, ഷാജു, ജവാദ് എന്നീ നാലംഗ സംഘമാണ് ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്ത മഹത് പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ഒരു യുവാവെന്ന നിലയിൽ അഭിമാനം തോന്നുകയുണ്ടായി. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. വളരെ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് അവർ വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്നുണ്ട്. മലയാളം എക്സ്പ്രസിനോട് എന്താണ് സംഭവിച്ച കാര്യമെന്ന് നൌഫൽ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. എന്റെ സുഹൃത്തും കൂടെ പെരുമാതറയിൽ നിന്നും കണിയാടത്തോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് എന്റെ സുഹൃത്തിന്റെ കാറിന്റെ മുമ്പിൽ ഒരു സ്ത്രീ, അതായത് ഒരു കുട്ടിയുമായി ഒരു സ്ത്രീ പെട്ടെന്ന് ചാടി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇന്നലെ കണ്ടത്. യഥാർത്ഥത്തിൽ അവര് ഒരു ടോപ്പ് വസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത്. പാൻറ് പോലും ഇടാൻ കഴിയാത്ത രീതിയിൽ പേടിച്ച് അവിടുന്ന് ഇറങ്ങി ഓടി വരുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ കാറിൻ്റെ മുമ്പ് രക്ഷിക്കണേന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ബാക്കിയുള്ള നാല് സുഹൃത്തുക്കളുമായി ഞങ്ങൾ ഈ ഇവിടെ കാറി കയറ്റി നമ്മൾ ബൈക്കിലുമായി ഈ കുട്ടിയുടെ വീട്ടിലെത്തിച്ച് അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും പോലീസ് പറഞ്ഞ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനിടയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഭർത്താവാണ് ഇതിന് കാരണക്കാരനാണെന്ന്. അങ്ങനെ ഭർത്താവ് ആ സമയത്ത് ഇളയ കുട്ടിയെ കൊണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഭർത്താവിനെ അവിടെ പിടിച്ചു നിർത്തി പോലീസ് വരുന്നവരെ, പോലീസ് 5 മിനിറ്റിനകത്ത് തന്നെ പോലീസ് വരികയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എത്ര മാതൃകാപരമായൊരു ഇടപെടലാണ്! ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന ഒരു സംഭവമാണ് നൌഫലും സംഘവും ചെയ്തു തീർത്തത്. ഒരു പക്ഷേ ഈ പെൺകുട്ടി കാറിൽ കയറിയതിനു ശേഷം നിരന്തരമായി കരയുകയാണ്. ഈ കരച്ചിലിനെ തുടർന്നാണ് വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയും ഈ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചതിന് ശേഷം കഠിനംകുളം പോലീസിനെ അറിയിച്ച് ഇവർക്ക് നിയമപരിരക്ഷ ലഭ്യമാക്കിയത്. ഈ പെൺകുട്ടിയുടെ ദുരനുഭവം പോലീസിനെ അറിയിച്ചത് ഇവരുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവരെ സമൂഹം അറിയേണ്ടിയിരിക്കുന്നു. കാര്യം നാളത്തെ തലമുറ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ, എല്ലാ കൊള്ളരുതായ്മകൾ നടക്കുന്നിടത്തും ഒരുപക്ഷെ പോലീസിന്റെ കണ്ണെത്തി എന്ന് വരില്ല. അവിടെ ഇത്തരം സദ്ഗുണങ്ങളുള്ള ചെറുപ്പക്കാരുടെ ഇടപെടൽ ഒരുപക്ഷെ പോലീസിനും വളരെയധികം സഹായകരമാകും. ഇത്തരത്തിൽ എവിടെയെങ്കിലൊക്കെ പെട്ടുപോകുന്നവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കാം. അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന വലിയൊരു വിഭാഗമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനാണ് പലർക്കും ഏറെക്കുറെ താല്പര്യം. എന്നാൽ ഇത്തരമൊരു ദുരനുഭവ വേളയിൽ ആ സ്ത്രീയെ, അല്ലെങ്കിൽ ആ ഇരയായ പെൺകുട്ടിക്ക് കൃത്യമായി നീതി ലഭ്യമാക്കാൻ ഇവർ എടുത്ത നിലപാടിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. വളരെ അവശനിലയിലാണ് ഈ പെൺകുട്ടിയെ ഇവർ കണ്ടെത്തുന്നത്.
വണ്ടിയിൽ കയറിയതിനു ശേഷം അവർക്ക് ആശുപത്രിയിൽ പോകണമെന്ന് ആവശ്യമുന്നയിച്ചു. അവർക്കുണ്ടായ കാര്യങ്ങൾ നിലവിളിക്കിടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വീടെത്തിയതിനു ശേഷം ഇവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ ഈ യുവാക്കൾ നൽകി. ഇവരുടെ ഇടപെടലാണ് വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ പോലീസിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞത്. പ്രതികളെ കൃത്യസമയത്ത് പിടിക്കാനായത്. ഈ ഇടപെടൽ കൊണ്ട് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി. അവിടെയാണ് ഈ യുവാക്കൾ മാതൃകയാകുന്നത്. കണിയാപുരം പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണിവർ. സജീവ പ്രവർത്തകരാണ്, നാടിന്റെ പ്രതീക്ഷയുള്ളവരാണ്, വിവിധ വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നവരാണ്. ഇത്തരം യുവാക്കളുടെ ഈ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയാകും. ഇത്തരത്തിൽ വലിയൊരു വിഷയത്തിൽ ഇത്ര മാതൃകാപരമായ ഇടപെടൽ നടത്തിയ ഈ യുവാക്കളെ മലയാളം എക്സ്പ്രസ് ന്യൂസും അഭിനന്ദിക്കുകയാണ്.